നമസ്കാരം. ഇന്ത്യൻ സേനയെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി സേനയെ കൂടുതൽ യുവശക്തിയാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ പദ്ധതിയാണ് അഗ്നിപഥ്. ഈ അഗ്നിപഥ് എന്ന പദ്ധതിക്കെതിരെ ദൗർഭാഗ്യവശാൽ ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ഈ പദ്ധതിക്കെതിരെ പ്രതിഷേധങ്ങൾ പുകയുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും അക്രമാസക്തമായ ജനക്കൂട്ടത്തെയാണ് നമ്മൾ ബീഹാറിൽ കണ്ടത്. ഇന്ന് രാവിലെയും ബീഹാറിൽ ഒരു ട്രെയിനിൻ്റെ രണ്ട് ബോഗികൾക്ക് തീവയ്ക്കുന്ന ദൃശ്യങ്ങളും നാം വാർത്തകളിലൂടെ കാണുകയുണ്ടായി. എന്താണ് ഈ സൈനിക നവീകരണവുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതിക്കെതിരെ ഇത്രയധികം പ്രതിഷേധം രൂക്ഷമാകാൻ കാരണം? കാരണം ഈ സൈന്യത്തിൻ്റെ നവീകരണത്തിന് വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് കഴിഞ്ഞ 8 വർഷമായി ഇന്ത്യ ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ല, ഇപ്പോൾ ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് പിടിച്ചു നിൽക്കാനാകില്ല എന്ന ഒരു കത്ത് ഇന്ത്യയുടെ കരസേനയുടെ അധിപൻ പ്രതിരോധമന്ത്രിയെ അറിയിക്കാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരിട്ട് കത്തെഴുതിയ ഒരു സംഭവം മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ കരസേനാ മേധാവി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ചാണ് ആ കത്തിൽ എഴുതിയിരുന്നത്. ആ കാലഘട്ടത്തിൽ നിരവധി ആയുധ കരാറുകൾ, പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആയുധം ഇറക്കുമതി ചെയ്യുന്ന ആയുധ കരാറുകൾ പലതിലും വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ വന്ന ഒരു സമയമായിരുന്നു. ഈ ഓരോ ആയുധങ്ങൾ വാങ്ങുമ്പോഴും ബുള്ളറ്റ് പ്രൂഫ് മുതൽ വലിയ റാഫേൽ വരെ വാങ്ങുമ്പോഴും വാങ്ങാനുള്ള കരാർ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇന്ത്യയിൽ ഇടനിലക്കാർ ശക്തമായിരുന്നു. ഇന്ത്യൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടവർക്ക് വലിയ രീതിയിൽ കാശടിച്ചു മാറ്റാനുള്ള ഒരു ഉപാധിയായും രാജ്യത്തെ ആയുധ ഇടപാടുകൾ മാറിയിരുന്ന സമയമായിരുന്നു. ഈ അഴിമതി ആരോപണങ്ങൾ കാരണം പല ആയുധ ഇടപാടുകളും ഈ ഭാരതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. കാരണം അന്നത്തെ ഭരണത്തിൻ്റെ പിടിപ്പുകേട്, പ്രതിരോധത്തിൽ അവർ വരുത്തിയിരുന്ന വലിയ വീഴ്ച. പക്ഷേ ഈ സ്ഥിതിയല്ല ഇന്നുള്ളത്. ഇന്ന് വളരെ സുതാര്യമായ ആയുധ ഇടപാടുകൾ നടക്കുന്നു. ഒരു ആയുധ ഇടപാടിനെതിരെയും പേരിന് പോലും ഒരാരോപണം ഇപ്പോഴുണ്ടാകുന്നില്ല. ഇടനിലക്കാരെ കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. റാഫേൽ പോലുള്ള ഡീലുകളിൽ നമ്മൾ നോക്കിയാൽ അറിയാം, സർക്കാരുകളും രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള കരാറുകളാണ്. ഇവിടെ ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കരുത്തുപകരുന്ന തരത്തിലുള്ള ഇടപാടുകളും അതുപോലെ തന്നെ ആയുധം വാങ്ങലുകളുമാണ് ഈ കഴിഞ്ഞ 2014 മുതൽ ഇന്ന് വരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. അത് റാഫേൽ യുദ്ധവിമാനങ്ങളായിക്കോട്ടെ, വെടിക്കോപ്പുകൾ വാങ്ങുന്ന കരാറുകളായിക്കോട്ടെ, ഏറ്റവും ഒടുവിൽ S-400 കരാറായിക്കോട്ടെ, ഇതെല്ലാം വളരെ സുതാര്യമാണ് ആയിട്ടാണ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ആയുധങ്ങൾ ഓരോന്നും ഇന്ത്യയിലെത്തുമ്പോൾ ശത്രു രാജ്യങ്ങൾ ഭയപ്പെടുന്ന ഒരവസ്ഥ കൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. അതുമാത്രമല്ല, ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യം ആയുധങ്ങൾ സ്വയം നിർമ്മിക്കാനും ഒരു പരിധിവരെ സ്വയം പര്യാപ്തമാകാനും ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ബ്രഹ്മോസ് മിസൈൽ പോലുള്ളവ വൻതോതിൽ കയറ്റുമതി ചെയ്യാനായി ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള, പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള ഒരു ഘട്ടത്തിലേക്ക് രാജ്യം എത്തിക്കഴിഞ്ഞു. ഈ അസൂയാവഹമായ പുരോഗതി കഴിഞ്ഞ 8 വർഷം കൊണ്ടുണ്ടായതാണ്. ഏറ്റവും ഒടുവിലാണ് സേനയെ നവീകരിക്കാനുള്ള ഒരു പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം, സേനകളിലേക്ക് പണ്ട് റിക്രൂട്ട് ചെയ്യുന്ന ഇടനിലക്കാർ പണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഇടനിലക്കാരെയൊന്നും നമുക്ക് കാണാനാവില്ല. സേനയിലേക്കുള്ള റിക്രൂട്ട്മെൻറ് പരമാവധി സുതാര്യമാണ്. അവിടേക്ക് എല്ലാ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവസരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ റിക്രൂട്ട്മെൻറ് കൂടുതൽ ശാസ്ത്രീയമാക്കുക, പുതിയ കാലഘട്ടത്തിനനുസരിച്ച റിക്രൂട്ട്മെൻറ് രീതി പുനരവലംബിക്കുക, സേനയിലേക്ക് യുവത്വം കൊണ്ടുവരിക, യുവ ടാലൻറ്റുകളെ വളരെ ചെറുപ്പത്തിൽ തന്നെ സേനയിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ അഗ്നിപഥിന് പിന്നിലുള്ളത്. കോൺഗ്രസ് നേതാവായ മനീഷ് തിവാരിയുടെ അഭിപ്രായം പോലും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, വളരെ പുരോഗമനപരമായ ആശയം എന്നാണ് അദ്ദേഹം
പറഞ്ഞത്. പക്ഷേ ഇടതുപക്ഷം അതിനെ എതിർക്കുന്നുണ്ട്. ഇടതുപക്ഷം ഇപ്പോൾ ആരൊക്കെയോ ചില സംഘടനകളെ തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾ കണ്ടുകൊണ്ടാണ് രാഷ്ട്രീയ മുതലെടുപ്പിനായിരിക്കാം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം എം എ ബേബിയൊക്കെ പറയുന്നത്. ഇത് ആർ എസ് എസിനെ അല്ലെങ്കിൽ ആർ എസ് എസ് പ്രവർത്തകരെ വലിയ രീതിയിൽ സേനയിലെത്തിക്കാനുള്ള മുന്നൊരുക്കമാണ് എന്നൊരു ആരോപണമുണ്ട്. പക്ഷേ ആർ എസ് എസിനെ സേനയിലെത്തിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമെങ്കിൽ അത് ഇതിന് മുന്നേ ആകാമായിരുന്നു. അതിനൊരു പ്രത്യേക പദ്ധതിയൊന്നും രൂപീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ധാരാളം ഇടനിലക്കാർ വഴി അർഹരായിട്ടുള്ളവരും അനർഹരായിട്ടുള്ളവരും എല്ലാം സേനയിലേക്ക് കയറിക്കൊണ്ടിരുന്ന സമയത്താണ് NDA സർക്കാർ അധികാരത്തിൽ വരുന്നത്, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ ഒരു പതിവ് തുടർന്നിരുന്നുവെങ്കിൽ നിരവധി RSS-കാരെ ഇന്ത്യൻ സേനയിലേക്ക് കയറ്റാമായിരുന്നു. പക്ഷേ ആ പതിവൊക്കെ മാറ്റി ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് സേനയുടെ കരുത്തു മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സാമൂഹിക സമത്വം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള റിക്രൂട്ട്മെൻ്റ് രീതിയാണ് കഴിഞ്ഞ 8 വർഷമായി ഈ രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പദ്ധതിയിലും ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ പ്രതിഷേധക്കാരെ ഇറക്കിവിടാൻ ചില രാജ്യവിരുദ്ധ ശക്തികൾക്ക് സാധിച്ചിട്ടുണ്ട്. സേനയുടെ റിക്രൂട്ട്മെൻറ്റ്, സേനയിലേക്കുള്ള ആയുധം വാങ്ങൽ, സേനയുടെ മൊത്തത്തിലുള്ള കരുത്ത്, ഇതെല്ലാം വർദ്ധിച്ചത് അത് ചില രാജ്യവിരുദ്ധ സംഘടനകളെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അവരായിരിക്കാം ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ. അന്വേഷണം എന്തായാലും നടക്കുന്നുണ്ട്. കാത്തിരുന്നു കാണാം എന്താണ് ഈ സേനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സേനാ റിക്രൂട്ടുമായി ബന്ധപ്പെട്ട പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ എന്ന് കാത്തിരുന്ന് കാണാം. പക്ഷേ എന്തായാലും രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്. അതിൽ പ്രതിരോധത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. പ്രതിരോധ നയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും ശങ്കയ്ക്കിടയില്ലാത്ത വിധമാണ് ഈ സർക്കാർ മുന്നേറുന്നത്. പ്രതിഷേധങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന മുറയ്ക്ക് അവസാനിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.